നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ കഴിഞ്ഞ ദിവസം വിചിത്രമായ ഒരു സമര നടക്കുകയുണ്ടായി. ഇതുവരെ സെക്രട്ടേറിയറ്റിന്റെ ആ നടയിൽ കാണാത്ത തരത്തിലുള്ള ഒരു സമരമായിരുന്നു അത്. ഒരു പക്ഷിക്കൂട് പോലെ ഒരെണ്ണം ഉണ്ടാക്കി അതിനകത്ത് ഒരാൾ നിൽക്കുന്നു, കമ്പിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ആളുകൾ ഓടിക്കൂടി നോക്കിയപ്പോൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാരനാണ് അതിനകത്ത് എന്ന് മനസ്സിലായി. കാരണം മറ്റൊന്നുമല്ല, ഈ ആക്സസ് കൺട്രോൾ സിസ്റ്റം സെക്രട്ടേറിയറ്റിൽ തന്നെ ഏർപ്പെടുത്തി ജീവനക്കാർ ശരിക്ക് വരുന്നുണ്ടോ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പഞ്ചിങ് സിസ്റ്റം കൊണ്ടുവരികയും അതിന് ഒരു നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തതാണ് ജീവനക്കാരെ പ്രകോപിപ്പിച്ചത്. സർക്കാർ വേറെ ഒന്നും ചെയ്തില്ല. നിങ്ങൾ 10:30 ഓഫീസ് വരണം, പഞ്ച് ചെയ്യണം, അകത്ത് കയറണം. പുറത്തെന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ച് ചെയ്തിട്ട് പുറത്തു പോകാം, അതുപോലെ വീണ്ടും വരാം. വൈകുന്നേരം പോകാൻ നേരത്തും നിങ്ങൾ പഞ്ച് ചെയ്ത് പുറത്തു പോകണം എന്ന് പറഞ്ഞാൽ നിയമനം ലഭിക്കുന്ന ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് സർക്കാർ സമയത്ത് നിങ്ങൾ ഓഫീസിൽ ഉണ്ടാകണം, ജോലി ചെയ്യണം എന്ന്. ഈ ഒരു കാര്യം മാത്രമേ സർക്കാർ ചെയ്തുള്ളൂ. നിങ്ങൾ വാങ്ങുന്ന ശമ്പളത്തിന് അനുസരിച്ച് നിങ്ങൾ ജോലി ചെയ്യുക, കൃത്യമായി ഓഫീസിലെത്തുക, കൃത്യമായി പള്ളിക്കൂടത്തിൽ കുട്ടികൾ വേണമെന്ന് അധ്യാപകർ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? 9:30 സ്കൂളോ കോളേജോ തുറക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ കുട്ടികളുണ്ടാവണം, അതുപോലെ 3:30 ഉണ്ടാവണം. ഇതുപോലെ സർക്കാർ ജീവനക്കാരനും കൃത്യമായി ഓഫീസിൽ വരണം, കൃത്യമായി നിങ്ങൾ പെറ്റുകൊള്ളുക. കാരണം നിങ്ങളെ കാത്ത് നിരവധി ആളുകളാണ് ഓരോരോ ആവശ്യത്തിനായി സർക്കാർ ഓഫീസുകളിൽ വരുന്നത്. അവർക്ക് പെട്ടെന്ന് നീതിയും ന്യായവും കിട്ടണം. അപ്പോൾ അതിന് ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാകണം. അതുമാത്രമേ സർക്കാർ പറഞ്ഞുള്ളൂ. അത് അതിനെ പ്രതിഷേധിച്ചാണ് കൂട് കെട്ടി അതിനകത്തിരുന്നത്. അതുവഴി പോയ ഒരു സരസൻ പറഞ്ഞതായി കേട്ടു, ആ ഒരു ടിൻ മണ്ണെണ്ണ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പം ആ കൂട്ടിലങ്ങോട്ട് ഒഴിച്ച് കത്തിക്കാമായിരുന്നു, അങ്ങനെ ഒരുത്തൻ്റെ ശല്യമെങ്കിലും മാറി കിട്ടുമല്ലോ എന്ന് പറഞ്ഞതായിട്ട് കേട്ടു. ആ ജനങ്ങളുടെ ഒരു രോഷമാണ് അത് കാണിക്കുന്നത്. സർക്കാരിനെതിരെ കാണിക്കുന്ന ഈ ഒരു രോഷം ജനങ്ങൾ ഏറ്റെടുത്തതുപോലെയായിരുന്നു ആ സരസന്റെ ഒരു കമന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഏതെങ്കിലും ഓഫീസിൽ ഒരു സാധാരണക്കാരൻ ആവശ്യത്തിന് ചെന്നാൽ എവിടെയെങ്കിലും കൃത്യസമയത്തിന് ജീവനക്കാരൻ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. രാവിലെ വരും, തോന്നി പോലെ ഇറങ്ങിപ്പോവും. അല്ലെങ്കിൽ 10:30 വരേണ്ട ആൾ 11:00 ഓടിക്കതച്ച് വരുന്നത് കാണാം. ചോദിക്കാനും പറയാനും ഒരു സംവിധാനം വേണ്ടേ? എന്തിനു വേണ്ടിയാണ് സർക്കാർ ഓഫീസ് പ്രവർത്തിക്കുന്നത്? ജനങ്ങളുടെ നികുതി പണം കൊടുത്ത് കൊണ്ടാണല്ലോ ഇവരെല്ലാം ശമ്പളം വാങ്ങുന്നത്. അങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും ആവശ്യത്തിൻ്റെ ദൂര പ്രദേശങ്ങളിൽ നിന്ന് വരുമ്പോൾ സീറ്റിൽ ആളില്ല എന്ന് വരുമെന്ന് അറിയാമോ സാർ? അത് ഒരു വിവരവുമില്ല, ഒരു പിടുത്തവുമില്ല. കാരണം ശരിക്കും കൃത്യമായി ആ പിന്നെ ലീവ് ലെറ്റർ പോലും കൊടുക്കാതെയാണ് പലരും ഓഫീസിൽ വരാതിരിക്കുന്നത്. അപ്പോൾ അടുത്തിരിക്കുന്ന കസേരിയിരിക്കുന്ന ആളുകൾക്ക് ഇയാൾ വരുമോ ഇല്ലെന്ന് പോലും അറിഞ്ഞിട്ട്. അങ്ങനെ ഒരു കുത്തഴിഞ്ഞ സംവിധാനം നമ്മുടെ സർക്കാർ സർവീസിലുള്ളത് കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു ചെറിയ നിയന്ത്രണം വെച്ചത്. എന്ത് ചെറിയ നിയന്ത്രണം? നിയന്ത്രണമെന്ന് പറയാനൊക്കോ, നിങ്ങൾ കൃത്യസമയത്തിന് വരണം, നിങ്ങൾ സീറ്റിലുണ്ടാവണം, നിങ്ങളുടെ മുമ്പിൽ കുന്നുകൂടി കിടക്കുന്ന ഫയലുകളിൽ തീരുമാനം എടുക്കണം, ഇത് മാത്രമേ സർക്കാർ പറഞ്ഞുള്ളൂ. അതിനാണ് ഈ തരത്തിൽ കൂട് കെട്ടി കൂട് വെച്ച് പ്രതിഷേധം നടത്തുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു പരിഷ്കൃത സമൂഹവും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. സർക്കാരിനെ മുട്ടുകുത്തിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി തിരിച്ചുവെങ്കിൽ അത് നടക്കുകയില്ല. ഈ ഇടതുപക്ഷ സർക്കാർ അങ്ങനെ ഈ പിന്നെ ഓലക്കാൽ മറ്റേ ഇത് കണ്ടിട്ട് പിന്നെ പേടിക്കുന്ന ഒരു സർക്കാരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ജനസേവകരാണെങ്കിൽ നിങ്ങൾ സീറ്റിൽ നിന്ന് ജോലി ചെയ്യണം, ജോലി ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ സർക്കാരിന് നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ അറിയാം.